നീ അത് കാണാൻ നിനക്ക് കണ്ണു തന്നിട്ടും നീ വായിച്ചില്ലല്ലോ, നോക്കിയില്ലല്ലോ, കേട്ടില്ലല്ലോ. നീ അവഗണനയുടെ അഗണ്യകോടിയിലേക്ക് തള്ളിയിട്ട് നീ മറന്നു ജീവിച്ചില്ലേ. അപ്രകാരം ഇന്നത്തെ ദിവസം നിന്റെ കാര്യം ഞാനും മറന്നിരിക്കുന്നു. നിനക്ക് രക്ഷല്ല. പിടിക്കൂ മലക്കുകളെ, അവനെ നരകത്തിയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. ഉമ്മാ ഉപ്പ, ഈ നരകം നമുക്ക് സഹിക്കാൻ പറ്റുമോ? എപ്പോഴാ മരിക്കാന്ന് പറയാൻ പറ്റുമോ? ആരോടായി വാശി, ആരോടായി വൈരാഗ്യം, എത്ര കാലമായി ഗ്രൂപ്പിസം? റഹ്മാനായ റബ്ബ് നിശ്ചയിച്ചു തരുന്ന സമയങ്ങൾ വിലപ്പെട്ടതാണ്. അത് കിട്ടുന്ന സമയം ഉപയോഗപ്പെടുത്തുക, നഷ്ടപ്പെടുത്തരുതൊരിക്കലും. ദുന്യാവ് വേണം, ദുന്യാവ് വേണം. അനുവദിച്ച കളിയും തമാശകളും വിനോദങ്ങളും ഒക്കെ ആവാ, പരിധി വിടരുത്, ലംഘിക്കരുത്. അള്ളാഹു നമ്മോട് പറഞ്ഞു, ദുന്യാവ് മറക്കണ്ട. പ്രാർത്ഥനയിൽ പോലും റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന തന്നെ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ വഫിൽ ആഖിറത്തി ഹസന, പരലോകത്തുള്ള നന്മയാ വലുത്. ഏറ്റവും വലിയ നന്മ സ്വർഗത്തിൽ കിട്ടി നരകത്തിൽ നിന്ന് രക്ഷപ്പെടല. വഖിനാ അദാബന്നാർ, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊക്കെയുള്ള പ്രാർത്ഥനകളാണ് പ്രഭാത പ്രാർത്ഥനകളിൽ നിറഞ്ഞു കിടക്കുന്നത്, പ്രദോഷ പ്രാർത്ഥനകളിൽ നിറഞ്ഞു നടക്കുന്നത്. നിത്യജീവിതത്തിൽ പകലിൽ ഒരു നേരമെങ്കിലും രാത്രി ഒരു നേരമെങ്കിലും പറയാൻ പഠിപ്പിക്കപ്പെട്ട സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത എന്ന് തുടങ്ങുന്ന ദുആ എത്ര അർത്ഥവത്തായ ദുആയാണ്. ഞാനൊരു വസീയത്തായിക്കൊണ്ട് എൻ്റെ രടത്തനാട്ടുകരയിലെ ഈ ശ്രോതാക്കളോടും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും പറയുകയാണ്, പാപമോചന തേട്ടത്തിൻ്റെ നേതാവെന്നറിയപ്പെടുന്ന ആ പ്രാർത്ഥന നിങ്ങൾ പഠിക്കാൻ മറക്കരുത്. അർത്ഥസഹിതം നിങ്ങൾ പഠിച്ച് ഒരു നേരമെങ്കിലും പകൽ നിങ്ങൾ ചൊല്ലണം. എന്താണ് ഗുണം? ആ പകലിലെങ്ങാനും രാത്രിയാകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ മരണപ്പെട്ടാൽ മിൻ അഹ്ലിൽ ജന്ന, അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. സ്വർഗക്കാരനാണവൻ എന്നാ പറയുന്നത്. രാത്രിയിൽ ഒരു തവണയെങ്കിലും മനസ്സറിഞ്ഞ് അർത്ഥവത്തായ ആ പ്രാർത്ഥന ദൃഢവിശ്വാസത്തോടെ ചൊല്ലി പ്രഭാതമാകുന്നതിൻ്റെ മുമ്പ് അവൻ മരിച്ചാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗക്കാരനാണെന്ന അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. നമ്മളെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ, നമ്മുടെ ഉമ്മമാരെ ഉൾപ്പെടുത്തട്ടെ, നമ്മുടെ ഉപ്പമാരെ ഉൾപ്പെടുത്തട്ടെ, നമ്മുടെ എല്ലാ വിശ്വാസികളെയും എല്ലാ ജനങ്ങളെയും അല്ലാഹു അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പഠിക്കൂ പ്രിയമുള്ളവരെ, അതിലാണ് നമ്മുടെ വിജയം. അതിന് ഇവിടുത്തെ ദാറുൽ ഖുർആൻ ആകുന്ന ഈ പള്ളിയും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ പോയി ദഅവത്ത് നടത്തുന്ന, ക്ലാസ് നടത്തുന്ന പ്രബോധകന്മാരെ സംഭാവന ചെയ്ത ഒരു പ്രദേശമാണ് എടത്തനാട്ടുകരയും പരിസര പ്രദേശങ്ങളും. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ആരൊക്കെ എന്തൊക്കെ തെറ്റിദ്ധരിപ്പിച്ചാലും ആരൊക്കെ ഏതൊക്കെ നിലക്കുള്ള പരിഹാസങ്ങൾ ചുരിഞ്ഞാലും അവരുടെയൊക്കെ വേദികളിൽ നിന്നും ഖുർആൻ പഠിക്കാൻ ദാഹിച്ചു കൊണ്ടെത്തുന്ന ആയിരങ്ങളുണ്ട്. അതൊരു വസ്തുതയാണ്. അള്ളാഹു എന്നെന്നും നിലനിർത്തുമാറാകട്ടെ, ഇഖ്ലാസ് നിലനിർത്തുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ എല്ലാ സഹായങ്ങളും നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. രാജ്യത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ കലാപം വിതറാൻ ഉദ്ദേശിക്കുന്ന കുബുദ്ധികളുണ്ട്, തിരിച്ചറിയണം പ്രിയമുള്ളവരെ. ഇന്ത്യ രാജ്യത്ത് നിന്ന് വിട്ടുപോകണമെന്നും മറ്റേതോ രാജ്യത്തേക്ക് ഹിജറ പോകണമെന്നും പഠിപ്പിക്കുന്ന തെമ്മാടി കൂട്ടങ്ങളുണ്ട്. ഈ ഇന്ത്യ രാജ്യത്ത് നമുക്കനുവദിക്കപ്പെട്ട മതസ്വാതന്ത്ര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഈ രാജ്യത്തുള്ള ജനങ്ങളോട് അവരുടെ മതമേതായാലും ജാതി ഏതായാലും സത്യത്തിൻ്റെ സന്ദേശം അവരെയും കേൾപ്പിക്കുന്ന സമാധാനത്തിൻ്റെ അന്തരീക്ഷമാണ് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന മതനിരപേക്ഷതാ ബോധം. ആ കൃത്യമായ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ കൃത്യമായ ആ സൽപ്പേരിന് കളങ്കം വരുത്തി തീർക്കുവാൻ വേണ്ടി വാപ്പമാരില്ലാത്ത, പിതാക്കളില്ലാത്ത ചില വോയിസ് മെസ്സേജുകളുമായി ISന്റെ തെമ്മാടി കൂട്ടങ്ങളിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഇറങ്ങിയെങ്കിൽ, ഇല്ല, ഒരിക്കലും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, സമാധാനത്തിൽ വിശ്വസിക്കുന്ന ഈ രാജ്യത്തുള്ള ഒരു പൗരനും അതിന് സമ്മതിച്ചു കൊടുക്കുകയില്ല. ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ ഇവിടെയുള്ള എല്ലാ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും മതമുള്ളവനും അല്ലാത്തവനുമൊക്കെ ഇവിടെ തോളോട് തോൾ ചേർന്നുകൊണ്ട് മനുഷ്യർ എന്ന നിലക്കുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ ജാതിയും മതവും നോക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. അതവർക്ക് കിട്ടിയത് ഇസ്ലാമിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രവാചകന്റെ മെസ്സേജിൽ നിന്നാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ടെന്നവൻ നമ്മിൽപ്പെട്ടവനല്ലെന്ന് മുത്തു മുസ്തഫ പറഞ്ഞപ്പോൾ അയൽവാസിയുടെ മതം നോക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, മതമുള്ളവനോ അല്ലാത്തവനോ എന്ന് നോക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, മനുഷ്യനാണോ എന്ന പരിഗണനയാണ് പറഞ്ഞത്. അതേ അവസരത്തിൽ ആ സൗഹാർദ്ദത്തിൻ്റെ പേരും പറഞ്ഞ് തൗഹീദും ശിർക്കും കൂട്ടിക്കുഴച്ചുകൊണ്ട് എല്ലാം എല്ലാം ആവാം എന്ന് പറയുന്ന ആവിയ ലയനം ഇസ്ലാം അതൊരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഒരു കാലത്തും അങ്ങനെ ഉണ്ടായിട്ടുമില്ല, ഉണ്ടാവേണ്ടതുമില്ല. അവരവർക്ക് അവരവരുടെ ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ മാനുഷികമായ പ്രശ്നങ്ങളിൽ ഒന്നിച്ച്, മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഒന്നിച്ച് കൂടിയാലോചിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ ഒരു ശക്തികളെ കൊണ്ടും പാടില്ല, അവർക്കതിന് ഞങ്ങൾ സമ്മതിക്കൂല എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതിയിലേക്ക് ഈ രാജ്യം നിലനിൽക്കേണ്ടതുണ്ട്.
നടക്കുന്നുണ്ട്. അതിന് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ദുർവ്യാഖ്യാനങ്ങൾക്ക് വിധേയമാക്കപ്പെടാത്ത നിലക്ക് കൃത്യമായി തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അങ്ങനെ പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ ഏതേത് നിയമങ്ങളും നടപ്പിൽ വരുത്തേണ്ടത്, ഇസ്ലാം ഒരു ശിക്ഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷ പോലും നടപ്പിൽ വരുത്തുന്നത് ആരായിരിക്കണം? ഒരു രാജ്യത്തെ പൗരനല്ല. ഇതെല്ലാവരും മനസ്സിലാക്കേണ്ടുന്നൊരു യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവരെ. ഇസ്ലാമിൽ മോഷണക്കുറ്റം തെളിഞ്ഞാൽ കട്ടവന്റെ കൈമുറിക്കണം, കട്ടവന്റെ കൈമുറിക്കണം. ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ളയിടത്ത് മോഷണക്കുറ്റം തെളിഞ്ഞാൽ, എല്ലാ സംശയത്തിൽ നിന്നും മുക്തമായ നിലക്ക് തെളിഞ്ഞാൽ, ഇസ്ലാമിക ശരീഅത്ത് പറയുന്നത് ആ മോഷണം നടത്തിയവന്റെ കൈവെട്ടണമെന്നാണ് എന്ന് വിചാരിച്ച് ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ പോലും, ഇനി അതല്ല വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് എന്റെ മുതൽ ഒരാൾ കട്ടു എന്ന് എനിക്ക് ബോധ്യമായാൽ പോലും എനിക്കയാളെ കൊണ്ടുപോയി നിയമം കയ്യിലെടുത്ത് കൈവെട്ടാൻ എനിക്ക് അധികാരമുണ്ടോ? ഇസ്ലാമിക നിയമങ്ങൾ ഉള്ളയിടത്ത് പോലും അവിടുത്തെ പൗരന്മാർക്ക് പോലും അനുവാദമില്ലെങ്കിൽ നിയമം കയ്യിലെടുക്കാൻ ഒരാൾക്കും ഇവിടെ അധികാരമില്ല. നിയമം ആരാണോ നടപ്പിലാക്കേണ്ടത് അത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഭരണാധികാരികളോടാണ്. ഭരണാധികാരികളോടാണ് ഇസ്ലാം ഇസ്ലാമി സമൂഹത്തോട് പറഞ്ഞു, ജാറങ്ങളെ പൂജിക്കരുത്, ജാറങ്ങൾ ആരാധിക്കപ്പെടേണ്ട സ്ഥലങ്ങളല്ല. മഖ്ബറകളുടെ ഒരു ചാണിനപ്പുറം ഒരു ഖബറും കെട്ടി ഉയർത്താൻ പാടില്ല. ഇസ്ലാമിന്റെ പ്രവാചകൻ പറഞ്ഞു അത് പൊളിച്ചു നീക്കണമെന്ന്. എന്നാൽ ഇസ്ലാമികമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞത് ഒരു സമൂഹത്തിന്റെ മനസ്സിൽ നിന്നത് ആദ്യം പൊളിച്ചു നീക്കാതെ മണ്ണിൽ നിന്ന് പൊളിച്ചു നീക്കിയിട്ട് ഒരു കാര്യവുമില്ല. മനുഷ്യന്റെ മനസ്സുകളിൽ നിന്നാണ് ജാറങ്ങൾ പൊളിച്ചു നീക്കപ്പെടേണ്ടത്. ജാറങ്ങൾ കെട്ടി ഉത്സവങ്ങൾ നടത്തുവാൻ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ ആളുകൾക്കത് ചെയ്യാം. അത് പലർക്കും പല വിശ്വാസങ്ങളായിരിക്കും. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങൾ ചെയ്യാനും ആചരിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു ലോകത്തും മണ്ണിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ വേശ്യാലയങ്ങൾ നടക്കുന്നില്ലേ, മദ്യഷാപ്പുകൾ നടക്കുന്നില്ലേ, അതിനോടൊക്കെ വിയോജിപ്പുള്ള എത്രയോ ആയിരങ്ങൾ ഈ ലോകത്തില്ലേ, മതമുള്ളവരും അല്ലാത്തവരുമായി. എന്നാൽ ആരെങ്കിലും പോയി അവയെ തച്ചു തകർക്കാറുണ്ടോ? ഇല്ല. അവരെന്ത് ചെയ്യും? അതുകൊണ്ട് പൊറുതി മുട്ടുമ്പോ ആ രാജ്യത്തുള്ള ഗവൺമെന്റിനോട് നിയമപരമായി നീതിന്യായ വകുപ്പിന്റെ കയ്യിലേക്ക് പെറ്റീഷനുകൾ സമർപ്പിക്കും. ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, ഇത് നിങ്ങൾ ഇതിന് വേണ്ട പരിഹാരം കാണണമെന്ന് ജനാധിപത്യ സ്വഭാവത്തിൽ ഊന്നി നിന്നുകൊണ്ട് അവിടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഓരോ പൗരന്മാരും ജീവിക്കേണ്ടത്. എല്ലാ രംഗത്തും അങ്ങനെ തന്നെയാണ് ഇസ്ലാമിന്റെ നിയമം. ഒരാൾക്കും നിയമം കയ്യിലെടുക്കാൻ അധികാരമില്ല. നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത് അതിന് അവകാശപ്പെട്ട ഭരണകൂടങ്ങളാണ്, അവരേൽപ്പിക്കുന്ന പ്രതിനിധികളാണ്, അല്ലാതെ ഒരു രാജ്യത്തുള്ള ഒറ്റപ്പെട്ട വ്യക്തികൾക്ക് ഇരുളിന്റെ മറവിലോ അല്ലാതെയോ ഒരിടത്തും പോയി ഒരു ധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുവാനും അധികാരമില്ല, അവകാശമില്ല. ആരൊക്കെ അതിനുവേണ്ടി എന്തൊക്കെ പറഞ്ഞാലും ഇസ്ലാം അല്ലാതെ, ഇസ്ലാം അല്ലാതെ എന്ന് ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കുക. അമുസ്ലിമീങ്ങളെ കണ്ടയിടത്ത് വെച്ച് കൊല്ലണം പോലും. ആരാണ് ഈ തെമ്മാടിയോടത് പറഞ്ഞത്? ആരാണ് ഈ തെമ്മാടിക്കൂട്ടത്തിന് ആ മെസ്സേജ് കൊടുത്തത്? റഹ്മാനായ റബ്ബിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് അമുസ്ലിമീങ്ങളോട് പടക്കൊരുങ്ങണം എന്ന് പഠിപ്പിച്ച ഈ തെമ്മാടിക്കൂട്ടം ഒരിക്കലും രാജ്യത്ത് സമാധാനം കൊതിക്കുന്നവരല്ല. അത് തിരിച്ചറിയാനുള്ള അറിവ്, പ്രമാണങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കപ്പെടുന്ന, വിശദീകരിക്കപ്പെടുന്ന സദസ്സുകളിൽ, കേന്ദ്രങ്ങളിൽ തന്നെ പോയി പഠിച്ചാൽ ഇത്തരത്തിലുള്ള ഇരുളിന്റെ മറവിലുകളുള്ള പാതിര ക്ലാസ്സുകളിൽ വെച്ച് കിട്ടുന്ന അറിവുകളല്ല, തെളിഞ്ഞ സുതാര്യമായ അറിവുകൾ. അതാണ് നേടെടുക്കപ്പെടേണ്ടത്, അതാണ് ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മുസ്ലിം മുസ്ലിമായി ജീവിച്ചുകൊണ്ട്, രാജ്യത്ത് സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തികളായി ജീവിച്ചുകൊണ്ട്, ഇന്ത്യ രാജ്യത്ത് ജീവിച്ച് നമ്മൾ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്ത് തന്നെ ജീവിച്ച് നമ്മൾ ഇവിടെ മരിക്കുന്നു. അള്ളാഹു നൽകിയ ആയുഷ്കാലം അത്രയും ഇന്ത്യ രാജ്യത്ത് പ്രബോധനത്തിനുള്ള സ്വാതന്ത്ര്യം സമാധാനപരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുക. വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, വിശ്വസിക്കാത്തവർക്ക് തള്ളിക്കളയാൻ സ്വാതന്ത്ര്യമുള്ള മണ്ണാണിത്. ഓരോരുത്തർക്കും ഇഷ്ടം പോലെ വിശ്വസിക്കാം, അതിന് സ്വാതന്ത്ര്യമുള്ള ലോകമാണ്, അതിവിടെ നിലനിൽക്കണം. അത് ഇസ്ലാം കൃത്യമായി തന്നെ ഇവിടെ യഥാർത്ഥത്തിൽ നാളിതുവരെ എല്ലാവരിലേക്കും അത് എത്തിച്ചത് ആ ഒരു നയത്തിൽ തന്നെയാണ്. അത് അർത്ഥത്തിൽ ഇനിയും തുടരാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇനിയും നിലനിൽക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ എന്താണ്? സമാധാനത്തിൻ്റെ സന്ദേശമായ ഇസ്ലാം ശരിക്കും മനസ്സിലാക്കപ്പെടേണ്ട കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കപ്പെടാതെ, നെറ്റുകളിൽ നിന്ന്, അങ്ങനെയുള്ള സ്വയം പഠനത്തിൽ നിന്ന്, സ്വയം ആലിമുകളായി ചമഞ്ഞ്, സ്വയം മുഫ്തിമാരായി ചമഞ്ഞ് നടക്കുന്നവരിൽ നിന്ന് പലരും ഇൽമു പഠിക്കുകയാണ്. അതുകൊണ്ട് പ്രമാണബദ്ധമായി ഖുർആനിനെയും ഹദീസിനെയും ഇസ്ലാമിനെയും പഠിക്കുക. അത് തെറ്റിദ്ധരിച്ച വല്ല മതത്തിൻ്റെ അകത്തോ പുറത്തോ ഉള്ളവരുണ്ടെങ്കിൽ അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ബോധ്യപ്പെട്ട അവരൊക്കെ അത് മനസ്സിലാക്കും. ഇന്നിവിടെ നമ്മുടെ എം എൽ എ തുടക്കത്തിൽ പറഞ്ഞ വാചകം കേട്ടില്ലേ, നമ്മുടെ ഒരു ലഘുലേഖക്ക് പ്രശ്നമുണ്ടായപ്പോൾ അദ്ദേഹം അത് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇതിൽ ഇതിൽ വർഗീയത
കാണുന്നവർക്ക് പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചത് നമ്മുടെ ആരുടെയും പ്രത്യേകതയല്ല. ആ ലഘുലേഖയിലൂടെ വീട് വീടാന്തരം നമ്മൾ പ്രചരിപ്പിച്ച സത്യത്തിന്റെ സുതാര്യത ഒന്നുകൊണ്ട് മാത്രമായിരുന്നു അതിവിടെ നിലനിൽക്കണം, അതിവിടെ രാജ്യത്ത് എന്നും നിലനിൽക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിലുള്ള അറിവ് ആവോളം ആസ്വദിക്കുക, അത് പ്രചരിപ്പിക്കുക, കൈമാറുക. അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുക. ധനം കൊണ്ടും അതുപോലെ തന്നെ സംവിധാനങ്ങൾ കൊണ്ടുമൊക്കെ ദീനിനെ സഹായിക്കുക. നമ്മുടെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ പെരിന്തൽമണ്ണയിലതാ വിചാരം ഐതിഹാസികമായ നിലക്ക് ഒരു വലിയ വിസ്ഡം ഗാലറി സമൂഹത്തിന് ഇസ്ലാമിനെ പരിചയപ്പെടുന്ന സംവിധാനം December 2 മുതൽ അത് തുറക്കപ്പെടുകയാണ്. നിങ്ങൾ ആളുകളെ അങ്ങോട്ട് എത്തിക്കണം. അങ്ങനെയുള്ള പല സംരംഭങ്ങളുമുണ്ട്. യൂട്യൂബുകളിലും ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ സമയം കളയുമ്പോൾ നല്ല നല്ല പ്രഭാഷണങ്ങളും തുടർ പഠനങ്ങളുമൊക്കെ നിങ്ങൾ കേൾക്കണം, വായിക്കണം. എന്നിട്ട് അതൊക്കെ അവതരിപ്പിച്ച പണ്ഡിതന്മാരോട് സംശയങ്ങളൊക്കെ ചോദിച്ചും അല്ലാത്തവരോടും കിട്ടുന്ന സമയങ്ങളിലൊക്കെ ദീന് പഠിച്ചുകൊണ്ട് നമ്മളൊന്ന് നന്നാവാൻ തയ്യാറായാൽ ഇൻ തൻസുറുല്ലാ, നിങ്ങൾ അള്ളാഹിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹ്ക്ക് നമ്മളെ സഹായം എന്താ വേണ്ടത്? അള്ളാഹിന്റെ കലിമത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കലാണ്. തെറ്റിദ്ധരിച്ച ആയിരങ്ങളുണ്ട്, അവരുടെ മുമ്പിൽ ഈ തെറ്റിദ്ധാരണയില്ലാത്ത നിലക്ക് സുതാര്യമായ, ശുദ്ധമായ, സ്വച്ഛമായ, തെളിമയാർന്ന ഇസ്ലാമിനെ അവതരിപ്പിച്ചുകൊണ്ട് അള്ളാഹിന്റെ ദീനിന് വേണ്ടി പണിയെടുക്കുക. അങ്ങനെയാകുമ്പോ അൻസറുക്കും അള്ളാഹു നമ്മളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, ധൈര്യം തകരും, ധൈര്യം പകരും അവൻ. നമ്മുടെ കൽബുകൾ ഒരിക്കലും പതറൂല. കൽബ് വിറച്ചാലാണ് കാല് വിറക്കുക. കൽബിന് നല്ല സ്ഥൈര്യം അള്ള തരുമ്പോ കാലുറക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തും. അള്ളാഹുവിനോട് ദുആ ചെയ്യുക എല്ലാ അർത്ഥത്തിലും റബ്ബിന്റെ ഹിഫ്ളിന് വേണ്ടി, റബ്ബിൻ്റെ കാവലിന് വേണ്ടി. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂലൊക്കെ പഠിപ്പിച്ച പ്രാർത്ഥനകൾ അത് പറഞ്ഞാൽ തീരുള്ള. എനിക്ക് പലപ്പോഴും എൻ്റെ സഹോദരിമാരോട് സഹോദരന്മാരുടെയും വസിയത്തായിട്ട് പറയണ് രാവിലെയും വൈകുന്നേരമൊക്കെ ആ പറയുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, അല്ലാഹു മഹ്ഫദ്നീ മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫീ വഅൻ യമീനീ വഅൻ ശിമാലീ വമിൻ ഫൗഖീ വഅഊദു ബി അളമതിക അൻ ഉഖ്താല മിൻ തഹ്തീ. അല്ലാഹുവേ, നീ എനിക്ക് കാവലി തരണേ, എൻ്റെ മുന്നിന്ന്, എൻ്റെ പിന്നിന്ന്, എൻ്റെ വലതുവശത്തുകൂടെ, എൻ്റെ ഇടതുവശത്ത് കൂടെ, എന്റെ മുകളിൽ നിന്ന്. വഅഊദുബിക, നിന്നോട് ഞാൻ കാവൽ തേടുന്നു. അന്നുഖ്താല, ഞാൻ ദ്രോഹിക്കപ്പെടുന്നതില്ലെന്ന്, ഞാൻ അറ്റാക്ക് ചെയ്യപ്പെടുന്നതില്ലെന്ന്. മിൻ തഹ്തീ, എന്റെ അടിഭാഗത്തുകൂടെ, ആറാലൊരു മാർഗത്തിലൂടെയും എനിക്കൊരാപത്തും വരാതെ എന്നെ കാക്കണേ, എന്റെ മക്കളെ കാക്കണേ എന്ന് പറയുന്ന സുന്ദര മനോഹരമായ ദുആ, അതൊക്കെ കൈവടിഞ്ഞിട്ട് എങ്ങോട്ടാ പോകുന്നത് ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ കുടുംബം? എങ്ങോട്ടാ പോകുന്നത് ഉപ്പാരെ, സഹോദരന്മാരെ, നമ്മുടെ കുടുംബം? അതിലേക്കൊക്കെ ഒന്ന് കുടുംബജീവിതം തിരിച്ചു കൊണ്ടുവരെ. സമാധാനമുണ്ടാകും, ശാന്തി ഉണ്ടാകും. നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല, അയൽപ്പക്ക ബന്ധങ്ങളിലും. ജാതി ഏതാവട്ടെ, മതമേതാവട്ടെ, നാട്ടിലൊട്ടാകെ, രാജ്യത്തൊട്ടാകെ, അതാ ഇസ്ലാം പറയുന്നത്, സമാധാനമുണ്ടാകും, ശാന്തി ഉണ്ടാകും. റഹ്മാനായ റബ്ബ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി മാസങ്ങളോളം അധ്വാനിച്ച സഹോദരങ്ങളുണ്ട്, വലിയ ശ്രമങ്ങൾ നടത്തിയവരുണ്ട്, വിടുവിടാന്തരം കയറി ക്ഷണിച്ചവരുണ്ട്. ഇവിടെ എത്തിച്ചേർന്ന് പ്രതികൂലമായ കാലാവസ്ഥയിലും ധാരാളം സമയം ഞാൻ എൻ്റെ സംസാരം നിർത്തിയില്ല. എൻ്റെ പ്രിയപ്പെട്ട ആളുകൾക്ക് പലപ്പോഴും നനഞ്ഞു കുതിർന്നു. അവരിവിടെ തടിച്ചുകൂടി ആയിരക്കണക്കിന് ജനങ്ങൾ ഈ മഹാ വലിയ പുരുഷാരം, ഈ വലിയ സംഗമവേദി. അത് മഴ വന്നപ്പോഴും നമ്മൾ അല്പം ക്ഷമയോടെ സംസാരിച്ചു. നിങ്ങളൊക്കെ കസേര ഉയർത്തിപ്പിടിച്ച് നനഞ്ഞുകൊണ്ടും അല്ലാതെയും ഒക്കെ കേട്ടു. റഹ്മാനായ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. എന്തിനു വേണ്ടിയാ നമ്മൾ നമ്മുടെ പൊലിമ കാണിക്കാനല്ല. നമുക്ക് മരിക്കുമ്പോൾ മോമിനായി മരിക്കണം, നമുക്ക് മുസ്ലിമായി മരിക്കണം. ആ അർത്ഥത്തിൽ റഹ്മാനായ റബ്ബ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഈമാനികമായ മരണം. അല്ലാ തഹാഫു വലാ തഹസരു, പേടിക്കണ്ടട്ടോ, ദുഃഖിക്കണ്ടട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ റോഹിങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന മലക്കുകളെ കാണണം. എന്നിട്ട് പറയണം, നിങ്ങളൊരിക്കലും ഭയപ്പെടണ്ട, നിങ്ങളെ സ്വർഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നവരാ ഞങ്ങൾ, പേടിക്കണ്ടട്ടോ, ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല, മിത്രങ്ങളാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ആശ്വസിപ്പിച്ച് നമ്മുടെ റോഹിനെ വലിച്ചു പോകുന്ന ആ ഒരു മരണം നമുക്ക് കിട്ടണം. നമ്മുടെ അമ്മക്ക് കിട്ടണം, പാപ്പാക്ക് കിട്ടണം, ആങ്ങളക്ക് കിട്ടണം, ഭാര്യക്ക് കിട്ടണം, ഭർത്താവിന് കിട്ടണം, എല്ലാവർക്കും കിട്ടണം. അതിലാണ് നമ്മുടെ പ്രവർത്തനം. നിങ്ങൾ അതിൽ അണിചേരണം. എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം. തെറ്റിദ്ധരിച്ച് മാറി നിൽക്കുന്നവരൊക്കെ ആരെങ്കിലും പറഞ്ഞ് പിണങ്ങി നിൽക്ക്, മാറിപ്പോകരുത്. നിങ്ങൾ അടുത്തു വരൂ, തെറ്റിദ്ധാരണകൾ മാറ്റൂ, നമുക്കൊന്നായി മുന്നോട്ട് പോകാം. അതിലാണ് വിജയം. റഹ്മാനായ റബ്ബ് നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അവൻ പുറത്തു തരുമാറാകട്ടെ. ഒരുപാട് രോഗികൾ ആസ്പത്രികളിലുണ്ട്, ICU-കളിലുണ്ട്, വീടുകളിലുണ്ട്, മാരകമായ രോഗം പിടിച്ചുകൊണ്ട് കുഴഞ്ഞു കിടക്കുന്ന എത്രയോ ആളുകളുണ്ട്. റഹ്മാനായ റബ്ബേ, നീ എല്ലാവർക്കും പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കണമേ നാഥാ.
ഞങ്ങളൊക്കെ ഭയപ്പെടുന്ന പല രോഗങ്ങളുമുണ്ട്. ഒരു ടെസ്റ്റിൻ്റെ സമയത്താകും ചിലപ്പോൾ നീ ഇന്ന രോഗത്തിൻ്റെ അടിമയാന്ന് പറയുക. റബ്ബേ, അങ്ങനത്തെ പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണേ. റബ്ബേ, ഏതെങ്കിലും പരീക്ഷണങ്ങൾ തന്ന സഹിക്കാനുള്ള ക്ഷമ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. റബ്ബേ, മുഅ്മിനായി മാത്രം ഈ ലോകത്തു നിന്ന് വിട പറയുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും ഞങ്ങളുടെ പൊന്നു മക്കളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ബന്ധപ്പെട്ടവരെയും എല്ലാവരെയും നീ ചേർത്ത് തരണേ നാഥ. എന്തെങ്കിലും കാരണത്താൽ ഞങ്ങളിൽ ശിർക്ക് ആരോപിക്കുന്നവരോ ഞങ്ങളെക്കുറിച്ച് വല്ലതും പറഞ്ഞു പരത്തുന്നവരോ ഉണ്ടെങ്കിൽ ആ സഹോദരന്മാർക്കൊക്കെ റബ്ബേ നിന്റെ ദീനിൻ്റെ പേരിൽ ഒരുമിക്കാനുള്ളൊരു സന്മനസ് നീ നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഈ രാജ്യത്തും പരിസര പ്രദേശങ്ങളിലും സമാധാനത്തിൻ്റെ സന്ദേശം പകരാൻ നീ ഞങ്ങൾക്ക് ആയുസ് തരണേ റഹ്മാനെ, ആഫിയത്ത് തരണേ റഹ്മാനെ. നിന്റെ സ്വർഗത്തിൽ നീ ഞങ്ങളെ എല്ലാം സന്തോഷത്തോടെ ഒരുമിച്ച് ചേർക്കണേ നാഥ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على أعدائنا وانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.